നമസ്കാരം ഗവൺമെൻറ് ഐ ടി ഐ മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡ്രോഡ്സ്മാൻ സിവിൽ ട്രെയിനിൽ സെമിസ്റ്റർ നാലിനകത്ത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള പതിനഞ്ചാമത്തെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ വീഡിയോ ഞാൻ രഞ്ജിത്ത് മലമ്പുഴ ഐ ടിയിലെ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു പതിനഞ്ചാമത്തെ ലെസൺ അകത്ത് ക്രോസ് ഡ്രെയിനേജ് കുറിച്ചാണ് പ്രധാനമായും പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അക്യുഡക്റ്റ് ആൻഡ് സൈഫൺ അക്യുഡക്റ്റ് സൂപ്പർ പാസേജ് ആൻഡ് കനാൽ സൈഫൺ ലെവൽ ക്രോസിംഗ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് ഈ കാണുന്ന പർപ്പൻ പ്രസൻറ്റേഷൻ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ക്രോസ് ഡ്രൈനേജ് വർക്ക്സ് ഇവിടെ ഈ കാണുന്ന ഇമേജിനകത്ത് തന്നെ കാണുന്നുണ്ട് താഴെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിവർ പോകുന്നുണ്ട് അതിന് മുകളിലൂടെ ഈ കാണുന്ന ഡ്രെയിൻ അല്ലെങ്കിൽ ഒരു നാവിഗേഷൻ പർപ്പസിന് വേണ്ടി പോകുന്ന ഒരു കനാല് ഇവിടെ കാണുന്നുണ്ട് അല്ലേ അതുകൂടാതെ സൈഡിൽ ഇവിടെ റോഡ്സും ഈ കാണുന്ന ചിത്രത്തിനാർത്ഥങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ താഴെ പോകുന്ന നാച്ചുറൽ ഡ്രൈനേജ് ആണ് നാച്ചുറൽ ഡ്രൈനേജ് ആണ് ഒരു പുഴ നാച്ചുറലായിട്ടൊരു റിവർ ആണ് അല്ലെ മുകളിൽ പോകുന്നത് ഒരു കനാലാണ് അല്ലെങ്കിൽ ഇവിടെ നാവിഗേഷൻ ഒരു കെനാലാണ് നാവിഗേഷൻ ഫെസിലിറ്റീസ് ഒരു കനാലാണ് അതേപോലെ തന്നെ രണ്ട് സൈഡിലും ഇവിടെ ജസ്റ്റ് ഈ റോഡ്സിന് വലിയ പ്രസക്തി ഇപ്പോൾ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പറയുന്ന ഒരു ക്രോസ് ഡ്രൈനേജ് വർക്കുകളുടെ ആവശ്യകത എന്ന് പറയുന്നത് ഇവിടെ തന്നെ അർത്ഥമുണ്ട് ക്രോസ് ഡ്രൈനേജ് നാച്ചുറൽ ആയിട്ടുള്ള ആ റിവറും ഈ കാണുന്ന ആർട്ടിഫിഷ്യലുള്ള ഈ കനാലും ക്രോസ് ചെയ്യാം ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്ട്രക്ചറും നാച്ചുറലായിട്ടുള്ള സ്ട്രക്ചറും ക്രോസ് ചെയ്യുന്ന ഭാഗത്താണ് ക്രോസ് ഡ്രൈനേജ് വർക്ക്സ് അല്ലേ ഈ കാണുന്ന ചിത്രത്തിനകത്ത് നാച്ചുറൽ റിവറിന് മുകളിലാണ് ഏതാ ഈ കനാല് നിർമ്മിച്ചിട്ടുള്ളത് തിരിച്ചുമാവാം താഴെ കനാല് പോകുകയും മുകളിലൂടെ നാച്ചുറൽ ഡ്രൈനേജ് പോകുന്ന ഒരു സാഹചര്യവും വരാം അപ്പൊ അത്തരത്തിലുള്ള സ്ട്രക്ചർ രണ്ട് അത്തരത്തിലുള്ള സ്ട്രക്ചറുകളാണ് ക്രോസ് ഡ്രൈനേജ് വർക്സുകൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പറയാനുണ്ട് രണ്ടും ചിലപ്പോൾ ഒരേ ലെവലിൽ തന്നെ മീറ്റ് ചെയ്യാം ഈ പറഞ്ഞ റിവറും കനാലും ചിലപ്പോൾ ഒരേ ലെവലിൽ തന്നെ വേണമെങ്കിൽ മീറ്റ് ചെയ്യാം അപ്പോൾ അത് അതുപോലെയുള്ള ബന്ധപ്പെട്ടുള്ള ക്രോ ഡ്രൈനേജ് ഈ കാണുന്ന വർക്കുകളെ പറഞ്ഞപ്പോഴാണ് ക്രോസ് ഡ്രൈനേജ് വർക്കുകൾ എന്ന് പറയാം അപ്പോൾ ഒരു ഇറിഗേഷൻ സ്ട്രക്ചർ ഇറിഗേഷൻ വർക്ക് ബിൽഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ കനാല് ഏതിനാ നാച്ചുറൽ ഡ്രൈനേജിനെ ക്രോസ് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ നാച്ചുറൽ ഡ്രൈനേജ് ഏതാ കനാലിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ക്രോസ് ഡ്രെയിനേജ് ചെയ്യുന്ന വർക്കുകളാണ് ക്രോസ് ചെയ്ത് പോകുന്ന ക്രോസ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കുക ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകളാണ് പറയാ ഇപ്പോഴും ഡെഫിനേഷൻ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നോക്കാം ആൻഡ് ഇറിഗേഷൻ വർക്ക് ബിൽഡ് ഫോർ ക്രോസിംഗ് ദ കനാൽ വാട്ടർ സേഫ്ലി ഓർ സേഫ്ലി ഓവർ ഓർ അണ്ടർ ദ നാച്ചുറൽ ഡ്രെയിൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നാച്ചുറൽ ഡ്രൈൻ്റെ മുകളിലൂടെയോ അല്ലെങ്കിൽ നാച്ചുറൽ ഡ്രെയിനേജിൻ്റെ താഴെ താഴെ താഴെയൂടെയോ ഏതാ കനാൽ വാട്ടർ മാസ് ചെയ്യുക അല്ലെ അതിനുവേണ്ടി നിർമ്മിക്കുന്ന ആ ഇറിഗേഷൻ വർക്കുകളെ കുറിച്ചാണ് ക്രോസ് ഡ്രൈനേജ് വർക്കുകൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇനി ഇനി പറയുന്ന ക്രോസ് ഡ്രൈനേജ് വർക്കുകളെ കുറിച്ച് പറയുന്ന സമയത്ത് മനസ്സിലാവും മനസ്സിലാകും വിചാരിക്കാം ബ്ലോക്കോളും ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രൈനേജ് വർക്ക് ആദ്യം അക്യൂഡക്റ്റ് അല്ലേ ഈ കാണുന്നുണ്ട് ഇതൊരു ക്രോ സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ക്രോസ് സെക്ഷനകത്ത് കാണിച്ചിരിക്കുന്നത് ഈ കാണുന്ന നാച്ചുറൽ ഡ്രൈനേജ് ഈ ഇതിലൂടെ പാസ് ചെയ്യുന്നത് നാച്ചുറൽ ഡ്രൈനേജ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട ചിത്രത്തിനകത്ത് പോലെ തന്നെ ഏതാ അടിയിലൂടെ നാച്ചുറൽ ഡ്രൈനേജ് പാസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു കനാൽ ഫ്ലോ ഒഴുകുന്നുണ്ട് കനാൽ ഒഴുകുന്നുണ്ട് അല്ലേ ഇവിടെ ആ കനാലിനകത്ത് എഫ് എസ് എൽ എന്ന് പറഞ്ഞു കാണിച്ചിട്ടുണ്ട് ഫുൾ സപ്ലൈ ലെവൽ ഏത് ലെവലുകയാണ് വാട്ടർ ജനറൽ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് അതാണ് എഫ് എസ് എൽ എന്നാൽ ഫുൾ സപ്ലൈ ലെവെന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഡെഫിനിഷൻ വരുന്നത് എങ്ങനെയാണ് ഇവിടെ ഒക്കെ ഏതാ ഈ ഈ കാണുന്ന കനാലിൻ്റെ ബെഡ് ലെവൽ എന്ന് പറയുന്നത് കനാലിൻ്റെ ബെഡ് ലെവലാണിത് അല്ലെ കനാലിൻ്റെ ബെഡ് ലെവൽ എന്ന് പറയുന്നത് ഈ നാച്ചുറൽ ഡ്രെയിനേജിൻ്റെ ഹൈ ഫ്ലഡ് ലെവലിനേക്കാൾ നാച്ചുറൽ ഡ്രെയിനേജിൻ്റെ ഹൈ ഫ്ലഡ് നമുക്കറിയാം ഫ്ലഡ് ലെവൽ എത്തുന്ന പിന്നെ ഫ്ലഡ് സീസണകത്ത് എത്തുന്ന ഫ്ലഡ് ലെവൽ അല്ലെ ആ ഹൈ ഫ്ലഡ് ലെവലിന് മുകളിലാണ് കനാലിൻ്റെ ബെഡ് ലെവലെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രക്ചറാണ് അക്യുഡക്റ്റ് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായി പറയാൻ വച്ചാൽ ഇപ്പം തൽക്കാലം നമുക്ക് ഏറ്റവും ആദ്യം ഒന്നു മുതൽ തുടങ്ങാം ഇങ്ങനെ വെച്ചാൽ ഇവിടെ നോക്കിക്കോളൂ ഏതാ ഈ ഡ്രൈനേജിന് മുകളിലാണ് കനാൽ ഒഴുകുന്നതെങ്കിൽ ഡ്രൈനേജിന് മുകളിലാണ് കനാൽ ഒഴുകുന്നത് അല്ലെ കനാൽ ഓവർ ഡ്രെയിൻ കനാൽ പാസ് പാസിങ് കെനാൽ ഓവർ ഡ്രെയിൻ പാസിംഗ് കനാൽ ഓവർ ഡ്രെയിൻ അവിടെ നോക്കുക കനാൽ ഓവർ ഡ്രെയിൻ ഡ്രെയിനിന് മുകളിൽ കനാൽ എന്നുള്ള വാക്കാണ് അക്യുഡക്ട് ഒര ഡ്രെയിനിന് മുകളിലാണ് കനാലെങ്കിൽ ആ കാണുന്ന ഒരു പൊസിഷനാണ് അക്യുഡക്റ്റ് ഇവിടെ നിങ്ങൾ ഇതാണ് നാച്ചുറൽ ഡ്രൈനേജ് ഇതിന് മുകളിലാണ് ഈ കാണുന്ന കനാലെങ്കിൽ ആ കാണുന്ന സ്ട്രക്ചറാണ് അക്യുഡക്റ്റ് എന്ന് പറയുന്നത് അക്യുഡക്ട് എന്ന് പറയാം ആ അക്യുഡക്റ്റിൻ്റെ പ്രത്യേകത ഇനി വേറൊരു രീതിയിൽ ചിലപ്പോൾ അപ്ഷൻ ചോദിക്കാം ഏതാ ഈ നാച്ചുറൽ ഹൈ ഫ്ലഡ് ലെവലിന് മുകളിലാണ് കനാലിന്റെ ബെഡ് ലെവൽ വരുന്നതെങ്കിൽ നാച്ചുറൽ ഹൈ ഫ്ലഡ് ലെവലിന് മോ ഇപ്പോൾ റിവർ ആണെങ്കിൽ ഒഴുകുന്നതെങ്കിൽ ആ റിവറിന്റെ ഹൈ ഫ്ലഡ് ലെവലിന് മുകളിലാണ് കനാലിന്റെ ബെഡ് ലെവൽ വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രക്ചറാണ് അക്യുഡക്ട് പറയുന്നത് ഇവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട ആ ചിത്രം തന്നെ ഒന്ന് നോക്കിക്കോളൂ ഇവിടെ ഈ പറയുന്ന പോലെ ഇവിടെ ഒരു നാച്ചുറൽ ഡ്രെയിനേജ് ഒഴുകുന്നുണ്ട് അതിന് എവിടെ മുകളിലായിട്ട് കനാൽ ഒഴുകുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകളാണ് അക്യൂഡക്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകളാണ് അക്യൂഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് ആദ്യത്തെ ഡെഫിനേഷൻ ആയിട്ട് പറയുന്നു കൺസ്ട്രക്ടർ ഫോർ പാസിങ് ദ കനാൽ വാട്ടർ ഓവർ ദ ഡ്രൈനേജ് ഡ്രൈനേജിന് മുകളിലൂടെ കനാൽ വാട്ടർ പാസ് ചെയ്തിരിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന സ്ട്രക്ചറാണ് അക്യുഡക്ട് എന്ന് പറയുക അക്യുഡക്ട് ഈ അക്യുഡക്റ്റ് ഇപ്പോഴും ഇനി കൺഫ്യൂഷൻ ആവാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് നമുക്ക് ഇനി സൂപ്പർ സൂപ്പർവൈസേജ് എടുക്കുമ്പോൾ നമുക്കൊന്നുകൂടി മനസ്സിലാവും അപ്പോൾ കൺസ്ട്രക്റ്റഡ് ഫോർ പാസിങ് കനാൽ വാട്ടർ ഓവർ ദി ഡ്രൈനേജ് മുകളിലൂടെ കനാൽ ഒഴുകുന്നു താഴെ ഡ്രൈനേജ് നാച്ചുറൽ ഡ്രൈനേജ് ആണ് അപ്പോൾ ഡ്രൈനേജിന് മുകളിലൂടെയാണ് കനാൽ ഒഴുകുന്നതെങ്കിൽ ആ നിർമ്മിക്കുന്ന സ്ട്രക്ചറാണ് അക്യുഡക്ട് എന്ന് പറയാം അതായത് ഇവിടെ പറയുന്നുണ്ട് ബെഡ് ലെവൽ ഓഫ് ദ കനാൽ എന്ന് പറയുന്നത് ബെഡ് ലെവൽ ഓഫ് ദ കനാലിൻ്റെ ബെഡ് ലെവൽ എന്ന് പറയുന്നത് ഏതാ നാച്ചുൽ ഡ്രൈനേജിൻ്റെ ഹൈ ഫ്ലഡ് ലെവലിന് മുകളിലായിരിക്കും ഹൈ ഫ്ലഡ് ലെവൽ നാച്ചുൽ ഹൈ ഫ്ലഡ് ലെവൽ നാച്ചുറൽ ഡ്രൈനേജിൻ്റെ ഹൈ ഫ്ലഡ് ലെവലിന് മുകളിലായിരിക്കും കനാലിൻ്റെ ബെഡ് ലെവൽ അതാണ് രണ്ടാമത്തെ പറ്റിയിരുന്നത് ബെഡ് ലെവൽ ഓഫ് ദ കനാലിസ് ഹയർ ദാൻ ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ദ ഡ്രൈനേജ് ഇനി ഇവിടെ നോക്കിക്കോളൂ ഈ ഒഴുകുന്ന ഭാഗത്തെ നമുക്ക് ഇവിടെ ഇതൊരു ക്രോസ് സെക്ഷനാണ് അല്ലേ ഇപ്പോൾ ഈ കാണുന്ന സെൻറ്ററിലൂടെ കട്ടിയുന്ന സമയത്ത് കനാല് ത്രൂ ലെങ്ത്തിൽ പോകുന്നതുകൊണ്ടാണ് ഇവിടെ കെനാല് സെക്ഷൻ ചെയ്തിട്ടുള്ളത് മറ്റേ നമുക്കല്ലാത്ത സമയത്ത് നമുക്ക് കാണുന്ന വെറും ഏതാ ഈ സ അതിനകത്തുള്ള ഈ നാച്ചുറൽ ഡ്രൈനേജിൻ്റെ ആ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ആ ആ സ്പാനിന് സ്പാനിന്റെ സെൻറ്ററിലൂടെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഭാഗമായിരിക്കും കാണുന്നുണ്ടോ അല്ലേ അപ്പോൾ ആ കാണുന്ന ഭാഗത്ത് ഒരു കൽവേർട്ട് അല്ലെങ്കിൽ ബാരൽ എന്നുള്ള വാക്കും പറയുന്നുണ്ട് അപ്പോൾ അക്യുഡക്റ്റിനകത്ത് ഈ കൾവേർട്ടിനെ നമുക്ക് ബാരൽ കൾവേർട്ട് എന്ന് ആ കാണുന്ന വെള്ളം ഒഴുകി പോകുന്ന ഭാഗം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ അതിനെ ബാരൽ എന്നുള്ള വാക്കുകൂടെ ഉപയോഗിക്കുന്നുണ്ട് ബാരൽ അപ്പോൾ അതും നമുക്ക് നമ്മുടെ നിമിഡ ടെക്സ്റ്റിനകത്ത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതും എക്സാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് തോന്നുന്നത് ഇവിടെ നോക്കിക്കോളൂ ഇൻ ദ കേസ് ഓഫ് ആൻ അക്യുഡക്റ്റ് ദ ടേം കൾവേർട്ട് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ദ ബാരൽ ആ വെള്ളം ഒഴുകുന്ന ഭാഗത്തെയാണ് ബാരൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അത്രമാത്രം വെച്ചാൽ മതി അപ്പോൾ ഇത്രയാണ് അക്യുഡക്റ്റിൻ്റെ പ്രത്യേകത അക്യുഡക്റ്റ് ഏതാ കനാൽ ഓവർ ഡ്രൈനേജ് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഒരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊരു കോട സി ഒ ഡി എ എന്നൊരു വാക്ക് ഓർത്ത് വയ്ക്കുക സി ഒ ഡി എ സി ഒ ഡിയുടെ പ്രത്യേകത കനാൽ ഓവർ ഡ്രൈനേജ് എന്ന് പറയുന്നതാണ് അക്യുഡക്ട് സി കനാൽ ഓ ഓവർ ഡ്രൈനേജ് എന്ന് പറയുന്നതാണ് അക്യുഡക്ട് അതിനർത്ഥം ഡ്രെയിനേജിന് മുകളിലാണ് കെനാല് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അക്യുഡക്ട് എന്നാണ് ഇനി രണ്ടാമത്തെ സൈഫൺ അക്യുഡക്ട് ആണ് സൈഫൺ അക്യുഡക്ടിൻ്റെ പ്രത്യേകത ഇവിടെ ചിത്രത്തിൽ തന്നെ കാണുന്നുണ്ട് നാച്ചുറൽ അക്യുഡക്ടിൻ്റെ അതേ ഡെഫിനേഷൻ തന്നെയാണ് അക്യുഡക്റ്റിന് മാറ്റമില്ല ഏതാ താഴെക്കൂടെ ഡ്രൈനേജ് പോകുന്നുണ്ട് മുകളിലൂടെ കനാല് പോകുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഈ ഈ ചിത്രത്തിനകത്ത് തന്നെ കാണുന്നുണ്ട് വാട്ടർ ഫ്ലോയുടെ കനാലിന്റെ ഈ കാണുന്ന ബെഡ് ലെവലിനേക്കാൾ കനാലിന്റെ ബെഡ് ലെവലിനേക്കാൾ മുകളിലൂടെയാണ് ഡ്രൈനേജിന്റെ ഹൈ ഫ്ലഡ് ലെവൽ വരുന്നത് കനാലിന്റെ ബെഡ് ലെവലിനേക്കാൾ ഉയർന്നാണ് ഡ്രൈനേജിന്റെ ഹൈ ഫ്ലഡ് ലെവൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ വെള്ളം ഒഴുകി പോകുന്ന ഒരു സൈഫോണിക് ആക്ഷൻ കാരണം ഈ കാണുന്ന ലെവലിൽ വാട്ടർ ഉണ്ട് ഹൈ ഫ്ലഡ് ലെവലിൽ വെള്ളം എത്തുന്നുണ്ട് ഇവിടേക്ക് താഴേക്ക് ഇറങ്ങി പിന്നെ വീണ്ടും മുകളിലേക്ക് കയറുന്നു അല്ലെ ഇപ്പോൾ ഈ ഇവിടെയും ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഈ അപ്സ്ട്രീം സൈഡിനകത്തുള്ള ഹൈ ഫ്ലഡ് ലെവലും ഈ ഡൗൺ സ്ട്രീം സൈഡിനകത്തുള്ള വാട്ടർ ലെവലും തമ്മിൽ ചെറിയൊരു ഹൈ ഡിഫറൻസ് ഉണ്ട് അതിന് എഫ്ലക്സ് വാക്ക് നമ്മൾ ബ്രിഡ്ജിനകത്ത് പഠിച്ച് വർത്തരത്തിലുള്ള ഒരു ഇൻറ്റർമീഡിയറ്റ് സ്ട്രക്ചർ തടസ്സപ്പെടുന്ന സമയത്ത് അപ്സ്ട്രീം സൈഡിനകത്തേയും ഡൗൺ സ്ട്രീം സൈഡിനകത്തേയും വാട്ടർ ലെവൽ തമ്മിലുള്ള ഹൈ ഡിഫറൻസ് അതിനെയാണ് എഫ് എന്ന് പറയുക അപ്പോൾ ഇവിടെയും പറഞ്ഞതിൻ്റെ സൈഫോൺക്ടി ആക്ട് ഇവിടെ നോക്കിയോളൂ ആ സൈഫൺ അക്യുഡക്റ്റിനകത്ത് ഡെഫിനേഷനിൽ ഇത്ര മാത്രം പറഞ്ഞു ഡ്രൈനേജ് കനാല് ഡ്രൈനേജിന് മുകളിൽ തന്നെയാണ് കനാല് ഡ്രൈനേജിന് മുകളിൽ തന്നെയാണ് ആകെ ഒരു ചെറിയൊരു വ്യത്യാസം എന്നാൽ കനാലിൻ്റെ ഡ്രൈനേജിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ ഡ്രൈനേജിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത് കനാലിൻ്റെ ബെഡ് ലെവലിനേക്കാൾ മുകളിലാണെങ്കിൽ ഡ്രൈനേജിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറഞ്ഞ കനാലിൻ്റെ ബെഡ് ലെവലിനേക്കാൾ മുകളിലാണെങ്കിൽ അതിനെ സൈഫൺ അക്യുഡക്ട് എന്ന് പറയുന്നു അത് മാത്രം പറഞ്ഞു ഏതാ ബെഡ് ലെവൽ ഓഫ് ദ കനാലിസ് ബിലോ ദ ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ദ ഡ്രൈനേജ് ബെഡ് ലെവൽ ഓഫ് ദ കനാലിസ് ബെഡ് ലെവൽ ഓഫ് ദ കനാലീസ് ഏതാ ബെഡ് ലെവൽ ഓഫ് ദ കനാലീസ് ബിലോ ദ ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ദ ഡ്രൈനേജ് ഹൈ ഫ്ലഡ് ലെവലിനേക്കാൾ താഴെയാണ് കനാലിൻ്റെ ബെഡ് ലെവൽ വരുന്നത് തിരിച്ചും പറയാം എങ്ങനെയാ ഈ കനാലിൻ്റെ ബെഡ് ലെവലിന് മുകളിലാണ് ഡ്രൈനേജിൻ്റെ ആ ഹൈ ഫ്ലഡ് ലെവൽ എങ്കിൽ ആ കാണുന്ന സ്ട്രക്ചറിനെയാണ് സൈഫൺ അക്യുഡക്റ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഒക്കെയുള്ളൂ സോ ദാറ്റ് ദ ഡ്രൈനേജ് വാട്ടർ പാസസ് ത്രൂ ദ അക്യുഡക്ട് ബാരൽസ് അണ്ടർ സൈഫോണിക് ആക്ഷൻ വെള്ളം ഈ കാണുന്ന ഒരു ഒരു റൈസ് ഹൈ ഡിഫറൻസിലൂടെ ഒഴുകി ഏതാ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ കയറുന്നു ഈ തിരിച്ച് ഇവിടെയൊക്കെ ഡൗൺ സ്ട്രീം സെല്ലിലേക്ക് കയറുന്നു അപ്പോൾ ഡൗൺ സ്ട്രീം സെല്ലിലേക്ക് കയറുന്ന സമയത്ത് ഈ കാണുന്ന ലെവലിനേക്കാൾ വാട്ടർ കയറും അപ്പോൾ ഈ ഒരു പാത്തിനെയാണ് സൈഫോണിക് ആക്ഷൻ എന്നുള്ള വാക്ക് ചെയ്തത് സോ ദ ഡ്രൈനേജ് വാട്ടർ പാസസ് ത്രൂ ദ അക്യുഡക് ബാരൽ അണ്ടർ സൈഫോണിക് ആക്ഷൻ അപ്പോൾ അക്യുഡക്റ്റും സൈഫോൺ അക്യുഡക്റ്റും സൈ അക്യുഡക്റ്റിൻ്റെ പ്രത്യേകത ഏതാ കനാൽ ഓവർ ഡ്രെയിനേജിനെയാണ് കനാൽ ഓവർ ഡ്രൈനേജ് ഡ്രൈനേജിന് മുകളിലാണ് കനാല് ഡ്രൈനേജിൻ്റെ ഹൈ ഫ്ലഡ് ലെവലിനേക്കാൾ മുകളിലായിരുന്നു കനാലിന്റെ ബെഡ് ലെവൽ എന്നാൽ സൈഫൺ അക്യുഡറ്റിനകത്ത് ഡ്രൈനേജിൻ്റെ ഹൈ ഫ്ലഡ് ലെവലിന് താഴെയാണ് കനാലിന്റെ ബെഡ് ലെവൽ വരുന്നത് ഡ്രൈനേജിൻ്റെ ഹൈ ഫ്ലഡ് ലെവലിന് താഴെയാണ് കനാലിന്റെ ബെഡ് ലെവൽ വരുന്നത് അപ്പോൾ ഇത്ര മാത്രമേ ഈ അക്യുഡറ്റും സൈഫൺ അക്യുഡറ്റും നമ്മൾ ഒരു വ്യത്യാസമുള്ളൂ ഇനി മൂന്നാമത്തെ ക്രോസ് ഡ്രൈനേജ് വർക്ക് എന്ന് പറയുന്നത് സൂപ്പർ പാസേജ് ആണ് സൂപ്പർ പാസേജ് ആണ് ഈ സൂപ്പർ പ്രൈസഞ്ചിൻ്റെ പ്രത്യേകത ഞാൻ ആ ചിത്രത്തിനകത്ത് കാണാം ഇവിടെ കാണുന്നുണ്ട് താഴെ കനാലും മുകളിലൂടെ ഡ്രൈനേജുമാണ് പോകുന്നത് താഴെ കനാലും മുകളിലൂടെ ഡ്രൈനേജുമാണ് പോകുന്നത് അപ്പോൾ താഴെ ഈ തിരിച്ചു പറയുന്നത് ഏതാ ഈ ഡ്രൈനേജ് ഓവർ കനാൽ ഡ്രൈനേജ് ഓവർ കനാൽ ഏതാ കനാലിന്റെ മുകളിലൂടെ ഡ്രൈനേജ് ഒഴുകുന്നു കനാലിന്റെ മുകളിലൂടെയാണ് ഡ്രൈനേജ് ഒഴുകുന്നതെങ്കിൽ അതിനെയാണ് സൂപ്പർ പാസേജ് പറയുന്നത് കനാലിന്റെ മുകളിൽ കനാലിന്റെ മുകളിലൂടെയാണ് ഡ്രൈനേജ് പോകുന്നതെങ്കിൽ അതിനെയാണ് സൂപ്പർ പാസേജ് എന്ന് പറയുന്നത് ഇവിടെ ഇവൾ തിരിച്ചും പറയാം കനാലിന്റെ ഫുൾ സപ്ലൈ ലെവലിന് മുകളിലാണ് ഡ്രൈനേജിൻ്റെ ബെഡ് ലെവൽ വരുന്നത് കനാലിന്റെ ഫുൾ സപ്ലൈ ലെവലിന് മുകളിലാണ് ഡ്രൈനേജിൻ്റെ ബെഡ് ലെവൽ വരുന്നത് അല്ലേ അപ്പോൾ ഈ രണ്ട് പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നുള്ളൂ ഡ്രെയിൻ കാരിഡ് ഓവർ ദ കനാൽ ഡ്രെയിൻ കാരിഡ് ഓവർ ദ കനാൽ ഇവിടെ കനാലിന് മുകളിലൂടെയാണ് ഡ്രെയിൻ കാരൽ ക്യാരീൽ അപ്പോൾ ഇവിടെയെങ്കിലും തിരിച്ച് നമുക്ക് പറയാം ഇവിടെ ഡോക്സ് എന്നുള്ള വാക്ക് വീഗുകൾ ഡി ഒ സി എസ് ഡി ഒ സിസ് എന്ന് പറഞ്ഞാൽ ഡോക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ എസ് പ്രൊണൗൺസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇത് പറയാൻ പറ്റും എങ്ങനെയാണ് ഡ്രെയിൻ ഓവർ കനാൽ എന്ന് പറയുന്നത് സൂപ്പർ പാസേജ് ആണ് നേരത്തെ പറഞ്ഞു കോട കോട എന്ന് പറയുമ്പോൾ കനാൽ ഓവർ ഡ്രെയിൻ എന്ന് പറയുകയാണെങ്കിൽ അക്യുഡക്റ്റ് ആണ് കോഡ അക്യുഡക്റ്റ് ഡോക്സ് എന്ന് പറയുമ്പോൾ ഡ്രെയിൻ ഓവർ കനാൽ എന്ന് പറയുന്നത് സൂപ്പർ പാസേജ് ആണ് ഇനി ഇവിടെ ഒരു കാര്യം എഫ് എസ് എൽ ഓഫ് ദ കനാലിസ് മച്ച് ബിലോ ദ ബെഡ് ലെവൽ ഓഫ് ദ ഡ്രൈനേജ് എഫ് എസ് എൽ എന്ന് പറയുന്നത് ഡ്രൈനേജിന്റെ ബെഡ് ലെവലിന് താഴെയാണ് അല്ലെങ്കിൽ തിരിച്ചു പറയാം ഏതാ കനാലിന്റെ ഫുൾ സപ്ലൈ ലെവലിന് മുകളിലാണ് ഡ്രൈനേജിന്റെ ബെഡ് ലെവൽ വരുന്നത് ഇതാണ് സൂപ്പർ പാസേജ് എന്ന് പറയുന്നത് ഇനി നാലാമത്തെ കനാൽ സൈഫൺ ആണ് കനാൽ സൈഫൺ ഇവിടെയും നോക്കിക്കോളൂ ഏതാ അപ്സ്ട്രീം സൈഡ് ഡ്രൈ കനാലിന്റെ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത് കനാലിന്റെ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കനാലിന്റെ ഫുൾ സപ്ലൈ ലെവലിന് താഴെയാണ് ഡ്രൈനേജിൻ്റെ ബെഡ് ലെവൽ വരുന്നത് അല്ലെങ്കിൽ ഡ്രൈനേജിൻ്റെ ബെഡ് ലെവലിന് മുകളിലാണ് കനാലിന്റെ ഫുൾ സപ്ലൈ ലെവൽ വരുന്നത് അതാണ് കനാൽ സൈഫൺ എന്നുള്ള വാക്ക് വയ്ക്കുന്നത് അപ്പോൾ എഫ് എസ് എൽ ഓഫ് ദ കനാൽ എഫ് എസ് എൽ ഓഫ് ദ കനാൽ കനാലിൻ്റെ എഫ് എസ് എൽ എന്ന് പറയുന്നത് ക ഡ്രൈനേജിൻ്റെ ഡ്രൈനേജിൻ്റെ ബെഡ് ലെവലിന് മുകളിലാണ് കനാലിന്റെ എഫ് എസ് എൽ എന്ന് പറയുന്നതാണ് കനാൽ സൈഫൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെയും എങ്ങനെയാണ് സൈഫോണിക് ആക്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത് വെള്ളം വാട്ടർ ഫ്ലോ ഒഴുകുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വാക്ക് വെക്കുന്നത് ഇനി സാധാരണ കനാൽ സൈഫൺ നിർമ്മിക്കുന്നത് ത്രൂ പൈപ്പായിരിക്കും ഈ കാണുന്ന ഫ്ലോ പോകുന്നത് പൈപ്പായിരിക്കും പൈപ്പ് പൈപ്പിലൂടെ പോകുന്ന പോലെ ആയിരിക്കും പൈപ്പ് ആയിരിക്കും ഡിസൈനായിരുന്നത് ഓപ്പൺ ചാനലാവണം നിർബന്ധമില്ല കനാൽ സൈഫൺ ആകത്തെ ഫ്ലോ എന്ന് പറയുന്നത് ചിലപ്പോൾ പൈപ്പിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ ഓപ്പൺ ചാനലാവണം നിർബന്ധമില്ല ഓപ്പൺ ചാനൽ നമ്മൾ സാധാരണ ഏതാ ഇപ്പോൾ റിവറിന് കുറിവർ റിവർ നേരത്തെ അടിയിലൂടെ പോകുന്നത് എന്ന് പറയുന്ന ഒരു ഓപ്പൺ ചാനലാണ് അല്ല ഒരിക്കലും ഒരു പൈപ്പ് ക്ലോസ്ഡ് ക്ലോസ്ഡായിട്ടുള്ളൊരു പോർഷനിലൂടെയല്ല പോകുന്നത് പക്ഷെ സാധാരണ കനാൽ സൈഫൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈഫൺ അക്യുഡക്ട് ആണെങ്കിലും കനാൽ സൈഫൺ ആണെങ്കിലും ഫ്ലോ എന്ന് പറയുന്ന ത്രൂ പൈപ്പിലൂടെ ആവാം അങ്ങനൊരു ഒരു കൂടി പറയുന്നുണ്ട് ടോ അപ്പോൾ അക്യുഡറ്റും അതേപോലെ തന്നെ സൂപ്പർ പാസേജ് എന്ന് പറയുന്ന ഓപ്പൺ ചാനലിലൂടെയും സൈഫൺ അക്യുഡറ്റും കനാൽ സൈഫൺ എന്ന് പറയുന്നത് കൂടുതലും പൈപ്പിലൂടെയും ആയിരിക്കും ആ ഒരു വാജും കൂടി ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് പറയുന്നത് എഫ് എസ് എൽ ഓഫ് ദ കനാൽ എഫ് എസ് എൽ എന്ന് പറഞ്ഞാൽ എഫ് എസ് എൽ ഓഫ് ദ കനാലീസ് മച്ച് മച്ച് എബോ ദ ബെഡ് ലെവൽ ഓഫ് ദി ഡ്രൈനേജ് ഡ്രൈനേജിൻ്റെ ബെഡ് ലെവലിനേക്കാൾ മുകളിലാണ് അതാണ് പറയുന്നത് എഫ് എസ് എൽ ഓഫ് ദ കനാലീസ് മച്ച് എബോ ദ ബെഡ് ലെവൽ ഓഫ് ദ ഡ്രൈനേജ് രണ്ടാമത്തെ പറഞ്ഞ കനാൽ വാട്ടർ ഫ്ലോസ് അണ്ടർ സൈഫോണിക് ആക്ഷൻ അണ്ടർ ദ ട്രഫ് അടിയിലൂടെ എങ്ങനെയാണ് സൈഫോണിക് ആക്ഷനിലൂടെയാണ് കനാൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് അല്ലെ ഇൻ കനാൽ ഫ്ലോ കനാൽ സൈഫൺ ദ ഫ്ലോയിസ് ത്രൂ പൈപ്പ് പൈപ്പിലൂടെ പോകുന്ന പോലെ അപ്പോൾ ഇവിടെ വെക്കുക അക്യുഡക്റ്റും സൂപ്പർ പാസേജും നാച്ചുറൽ ആയിട്ടുള്ള ഓപ്പൺ ചാനലിലൂടെയാണ് പോകുന്നതെങ്കിൽ ഈ കനാൽ സൈഫണും അതേപോലെ തന്നെ സൈഫൺ അക്യുഡക്റ്റും എന്ന് പറയുന്ന ത്രൂ പൈപ്പാണ് അപ്പോൾ അക്യുഡക്റ്റ് എന്ന് പറയുന്ന സമയത്തും സൈഫൺ അക്യുഡക്റ്റ് എന്ന് പറയുന്ന സമയത്തും ഈ രണ്ട് ഒരൊറ്റ ഒരു കാര്യം പ്രധാനമായിട്ട് ഓർത്തേക്കണം അവിടെ കനാല് ഡ്രൈനേജിന് മുകളിലൂടെ ഒഴുകുന്നു ഇനി സൂപ്പർ പാസേജും കനാൽ സൈഫൺ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഏതാ ആണ് കനാലിൻ്റെ മുകളിലൂടെ ഒഴുകുന്നത് ഡ്രൈനേജ് ആണ് കനാലിൻ്റെ മുകളിലൂടെ ഒഴുകുന്നത് അപ്പോൾ കനാൽ സൈഫണിന്റെ പ്രത്യേകത കനാലിൻ്റെ എഫ് എസ് എൽ ഫുൾ സപ്ലൈ ലെവൽ അതിന് താഴെ ആയിരിക്കും ഏതാ ഡ്രൈനേജിന്റെ ബെഡ് ലെവൽ അല്ലെങ്കിൽ ഡ്രൈനേജിന്റെ ബെഡ് ലെവലിൻ്റെ മുകളിലൂടെയാണ് കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ പോകുന്നത് ഇതാണ് കനാൽ സൈഫൺ എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കുന്നത് കനാൽ സൈഫൺ എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കുന്നത് ഇനി അടുത്ത ലെവൽ ക്രോസിംഗ് ആണ് നമ്മൾ നേരത്തെ തന്നെ ലെവൽ ക്രോസിംഗ് ചെറിയൊരു ഇതറിയാം നമുക്കറിയാം ഇവിടെ റെയിൽവേക്കകത്ത് ലെവൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ റോഡും റെയിലും ഒരേ ഒരേ ലെവലിൽ മീറ്റ് ചെയ്യുന്ന ഭാഗമാണ് ലെവൽ ക്രോസിംഗ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ കനാലും ഡ്രൈനേജും ഒരേ ലെവലിലാണ് മീറ്റ് ചെയ്യുന്നത് അതിനാണ് ഇവിടെ ലെവൽ ക്രോസിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ലെവൽ ക്രോസിംഗ് എന്ന് എന്നുപയോഗിക്കുന്നത് അല്ലേ ഇവിടെ ഇവിടെ സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള ഡ്രൈനേജ് ആണ് ഈ കാണുന്ന ഭാഗത്തിലൂടെ വാട്ടർ എന്തെങ്കിലും ചിലപ്പോൾ ചെറിയൊരു തടസ്സമായിരിക്കും ഒരു വിയർ പോലെയൊക്കെ ഇതിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നു അല്ലേ വേണമെങ്കിൽ നമുക്ക് ഈ കാണുന്ന ക്രോസ് റെഗുലേറ്റർ വഴി കൺട്രോൾ ചെയ്ത് ഡ്രൈനേജ് വീണ്ടും ഏതാ ഈ കാണുന്ന സൈഡിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ ഇനി നമുക്ക് വെള്ളം ഇല്ലാതിരിക്കുന്ന സമയത്ത് സപ്പോസ് വേണമെങ്കിൽ നമുക്ക് ഈ കനാൽ ഡ്രോ കനാൽ ക്രോസ് റെഗുലേറ്റർ ഓപ്പൺ ചെയ്തിട്ട് കനാലിലൂടെ ഈ കാണുന്ന ഡ്രൈനേജിലൊഴുകി വരുന്ന ഫ്ലോ ആയിട്ട് വരുന്ന വെള്ളം നമുക്ക് ക്രോസ് റെഗുലേറ്റർ തുറന്ന് ഇതിലൂടെ കിടത്തിവിടാം അല്ലേ എന്നാൽ ഇവിടെ കനാൽ എന്ന് പറയുന്ന ഓപ്പൺ വില ഇവിടെ ഒരു തടസ്സമല്ല അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന സമയത്ത് ഇപ്പോൾ നല്ല മഴ ഉള്ള സമയത്ത് നമുക്ക് കനാലിലൂടെ വെള്ളം തുറന്നുവിടേണ്ട ആവശ്യം വരില്ല അല്ലേ അപ്പോൾ ഇവിടെ കെനാൽ കനാൽ ക്രോസ് റെഗുലേറ്റർ വെച്ച് നമുക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നാച്ചുറൽ ഡ്രൈനേജിൽ വരുന്ന വെള്ളം ഏതാ ഈ കാണുന്ന വെള്ള വെള്ളം എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഈ ക്രോസ് റെഗുലേറ്റർ വഴി ഡ്രൈനേജിലൂടെ തന്നെ പോകാം വെള്ളമില്ലാത്ത സമയത്ത് ഈ കനാലിലെ ഡിസ്ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ട് കനാലിലെ ഡിസ്ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ട് നാച്ചുൽ ഡ്രൈനേജിനുള്ള വാട്ടർ ലെവൽ നമുക്ക് എന്ത് ചെയ്യാം നാച്ചുറൽ ഡ്രൈ ഡ്രൈനേജിനകത്തുള്ള വെള്ളം കൂടി നമുക്ക് കനാലിലേക്ക് തുറന്നു വിട്ടുകഴിഞ്ഞാൽ ഈ കാണുന്ന കനാൽ ക്രോസ് റെഗുലേറ്റർ വഴി കനാലിലൂടെ ഒഴുക്കി കളയാൻ പറ്റും അപ്പോൾ അതാണ് ലെവൽ ക്രോസിംഗിന്റെ പ്രത്യേകത അപ്പോൾ ലെവൽ ക്രോസിംഗിന്റെ പ്രത്യേകത ബെഡ് ലെവൽ ഓഫ് ദ കനാലും ഡ്രൈനേജിന്റെ ബെഡ് ലെവലും രണ്ട് ബോ അപ്പോൾ ബോത്ത് ആർ മീറ്റിംഗ് അറ്റ് ദ സെയിം ലെവൽ ഒരേ ലെവലിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് ലെവൽ ക്രോസിംഗ് എന്ന് പറയുക ബെഡ് ലെവൽ ഓഫ് ദ കനാലും ദാറ്റ് ഓഫ് ദ ഡ്രൈനേജ് ആർ അറ്റ് ദ സെയിം ലെവൽ ഒരേ ലെവലിലാണെങ്കിൽ അവിടെ കൊടുക്കുന്ന സ്ട്രക്ചറിനെ പറഞ്ഞ പേരാണ് ലെവൽ ക്രോസിംഗ് എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കുന്നത് ബെഡ് ലെവൽ ഓഫ് ദ കനാലും ഡ്രൈനേജ് ലെവലും മീറ്റ് ചെയ്യുന്നത് ഒരേ ലെവലിലാണെങ്കിൽ അതിനാണ് ലെവൽ ക്രോസിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത സ്ട്രക്ചർ അപ്പോൾ ലെവൽ ക്രോസിംഗിന്റെ പ്രത്യേകത കനാലിന്റെ ബെഡ് ലെവലും ഡ്രൈനേജിൻ്റെ ബെഡ് ലെവലും മീറ്റ് ചെയ്യുന്ന അവിടെ ലെവൽ ക്രോസിംഗ് കൊടുക്കുന്നു അല്ലേ അതേപോലെ തന്നെ അടുത്താണ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഇൻലെറ്റും ഔട്ട്ലെറ്റിൻ്റെയും പ്രത്യേകത തന്നെ എവിടെ നോക്കിക്കോളൂ കനാലിൽ കനാലിന്റെ ലെവലും ഈ ഡ്രൈനേജിൻ്റെ ലെവലും മീറ്റ് ചെയ്യുന്ന ഒരേ പോയിൻറ്റ് തന്നെയാണ് ഇവിടെ രണ്ട് തരത്തിൽ കാണിക്കുന്നുണ്ട് ഇവിടെ നോക്കിക്കോളും സപ്പോസ് കനാലിൽ വെള്ളം കനാലിലെ വെള്ളം കുറവുള്ള സമയത്ത് ഈ സ്ട്രീമിലുള്ള വെള്ളം കനാലിലേക്ക് തിരി കനാലിലേക്ക് ഇറങ്ങുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ കാണുന്ന സ്ട്രക്സ് സ്ട്രീമിലുള്ള അല്ലെങ്കിൽ നാച്ചുറൽ സ്ട്രീം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റേഞ്ചിനകത്തുള്ള വെള്ളം കനാലിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പൊ കനാലിലൂടെയുള്ള ഡിസ്ചാർജ് കൂട്ടും അല്ലെ തിരിച്ച് അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഥവാ ഏതാ വെള്ളം ഓവർഫ്ലോ ചെയ്ത് വരികയാണെങ്കിൽ കൂടിയ അളവിൽ സർപ്ലസ് അധികമായി വെള്ളം വരികയാണെങ്കിൽ കെനാലിലൂടെ അത്രയും വെള്ളം എഫ് എസ് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ കാണുന്ന കനാലിൽ അധികമായി വരുന്ന വെള്ളം നമുക്ക് ഈ കാണുന്ന ഔട്ട്ലെറ്റ് വഴി കളയാൻ പറ്റും അല്ലെ അപ്പോൾ അധികമായി വരുന്ന വെള്ളം കളയാനാണ് ഈ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുള്ളത് അല്ലെ അല്ലാതെ ഇരുന്നു ഈ ഇൻലെറ്റിലുള്ള വെള്ളം ഡിസ്ചാർജ് കുറവുള്ള സമയത്ത് ഇൻലെറ്റിലൂടെയുള്ള വെള്ളം കനാലിലൂടെ ഒഴുക്കി വിടുന്നു അധികമായി വരുന്ന വെള്ളം ഏതാ ഔട്ട്ലെറ്റിലൂടെ പുറത്ത് കളയുന്നു ഇതാണ് ഇൻലെറ്റും ഔട്ട്ലെറ്റും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം സ്ട്രീം എന്നുള്ള വെള്ളം കനാലിലേക്ക് വരുന്നു ഇൻലെറ്റിലൂടെ കനാലിലുള്ള വെള്ളം സ്ട്രീമിലേക്ക് തിരിച്ചു പോകുന്നു പുറത്തേക്ക് ഒഴുക്കി കളയുന്നു അതാണ് ഔട്ട്ലെറ്റ് എന്നുള്ള വാക്ക് വെക്കുന്നത് അപ്പോൾ ഇൻലെറ്റും ഔട്ട്ലെറ്റും നിർമ്മിക്കുന്നത് ബോത്ത് ആർ മീറ്റിംഗ് അറ്റ് ദ സെയിം ലെവൽ ഏതാ ഈ സ്ട്രീമും അല്ലെങ്കിൽ നാച്ചുറൽ ഡ്രെയിനേജും കനാലും മീറ്റ് ചെയ്യുന്ന ഒരേ ലെവലിൽ ആണെങ്കിൽ അവിടെ തന്നെയാണ് ഇൻലെറ്റും ഔട്ട്ലെറ്റും നിർമ്മിക്കുന്നത് ഇൻലെറ്റ് ഇൻ ദ കനാൽ ബാങ്ക് ടു അഡ്മിറ്റ് വാട്ടർ ഫ്രം ദ ദ ഡ്രെയിൻ കനാൽ എവിടെ ഡ്രെയിനിൽ നിന്ന് കനാലിലേക്ക് വെള്ളത്തെ അഡ്മിറ്റ് ചെയ്യുന്നു ഇഫ് ദ ഡിസ്ചാർജ് ഈസ് ലെസ് അല്ലേ ആ കാണുന്ന എന്ത് ചെയ്യാം സിൽട്ട് പാർട്ടിക്കിൾസിന്റെ അളവ് സിൽട്ട് ലോഡ് കുറവുമായിരിക്കണം അല്ലെങ്കിൽ കനാലിലൂടെയുള്ള സിൽട്ടിൻ്റെ അളവ് കൂടും അതുകൊണ്ട് പറഞ്ഞാൽ ഇൻലെറ്റ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ കനാൽ ബാങ്ക് ടു അഡ്മിറ്റ് വാട്ടർ ഫ്രം ദ ഡ്രെയിൻ ഇൻ ടു ദ കനാൽ ഇഫ് ദ ഡിസ്ചാർജ് ഈസ് ലെസ് അപ്പോൾ ഡ്രെയിനിനകത്തുള്ള വെള്ളം കനാലിലേക്ക് വിടുന്ന എപ്പോൾ കനാലിലേക്ക് വിടുന്നത് ഒന്ന് കനാലിലൂടെയുള്ള ഡിസ്ചാർജ് കുറവുള്ള സമയത്ത് അല്ലേ ഇനി ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ ആൻഡ് ഫ്രീ ഫ്രം സിൽട്ട് പാർട്ടിക്കിൾസ് ഏതാ സ്ട്രീമിലൂടെ വരുന്ന വെള്ളത്തിനകത്ത് സിൽട്ടിൻ്റെ ലോഡ് വളരെ കുറവായിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ കാണുന്ന വെള്ളം കനാലിലേക്ക് തുറന്നുള്ള സമയത്ത് കനാലിനകത്ത് കൂടെയുള്ള ഡിസ്ചാർജ് നമുക്ക് എന്തെങ്കിലും ും കൂട്ടാൻ കഴിയും അതാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത് ഔട്ട്ലെറ്റിന്റെ പ്രത്യേകത അധികമായി വരുന്ന ജലം എവിടേക്കാണ് ഈ സ്ട്രീമിലേക്ക് ഒഴുക്കി കളയാൻ വേണ്ടി നിർമ്മിക്കുന്നതാണ് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് പ്രൊവൈഡഡ് ടു ഡിസ്പോസ് ഓഫ് സർപ്ലസ് വാട്ടർ അധികമായി വരുന്ന വെള്ളം എവിടെ കനാലിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള അധികമായ വെള്ളം പുറത്തേക്ക് കളയാൻ വേണ്ടി നിർമ്മിക്കുന്നതാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുക അപ്പം കനാലിലേക്ക് വന്നിറങ്ങിയ കൂടിയ അളവിൽ വരുന്ന വെള്ളത്തെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഔട്ട്ലെറ്റ് നിർമ്മിക്കുന്നത് കനാലിലേക്ക് സ്ട്രീം നാച്ചുറൽ ഡ്രൈനേജിനകത്തുള്ള വെള്ളം കനാലിലേക്ക് അഡ്മിറ്റ് ചെയ്യാനാണ് ഇൻലെറ്റ് നിർമ്മിക്കുന്നത് അപ്പോൾ ഇൻലെറ്റ് കനാലിലൂടെ ചാർജ് കൂട്ടുന്നു ഔട്ട്ലെറ്റ് കനാലിലൂടെയുള്ള അധികമായി വരുന്ന ജലത്തെ പുറത്തേക്ക് കളയുന്നു ഇതാണ് ഇൻലെറ്റിൻ്റെയും ഔട്ട്ലെറ്റിൻ്റെയും പ്രത്യേകത ഇനി സെലക്ഷൻ ഓഫ് സൂട്ടബിൾ ടൈപ്പ് ഓഫ് ക്രോസ് റേഞ്ച് വർക്ക് ക്രോസ് റേഞ്ച് വർക്കിൻ്റെ സെലക്ഷൻ നമ്മൾ എങ്ങനെയൊക്കെയാണ് തീരുമാനിക്കുന്നത് അല്ലെ ഒരു കാര്യം നമുക്കറിയാം നമ്മൾ നേരത്തേയും പഠിച്ച പോയിന്റ് നമുക്ക് പറയാൻ പറ്റും ഏതാ ലെവൽസിനെ ബേസ് ചെയ്തിട്ട് അല്ലെ കനാലും ഡ്രൈനേജും മീറ്റീന്ന് ഏത് ലെവലിലാണോ കനാലും ഡ്രൈനേജും ഏത് ലെവലിലാണോ മീറ്റിന്ന് ആ മീറ്റിയിൽ അനുസരിച്ച് നമുക്ക് അക്യൂഡക്റ്റ് സൈഫൺ അക്യൂഡക്റ്റ് സൂപ്പർ പാസേജ് കനാൽ സൈഫൺ എന്നിങ്ങനെയൊക്കെ തിരിക്കാം അപ്പോൾ ഒന്ന് റിലേറ്റീവ് ലെവൽ ആൻഡ് ഡിസ്ചാർജ് ആ കാണുന്ന പോയിൻ്റ് തന്നെ പറഞ്ഞു റിലേറ്റീവ് ലെവൽസ് ആൻഡ് ഡിസ്ചാർജ് രണ്ടാമത്തെ പെർഫോമൻസ് ആ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് പറയുന്നത് സാധാരണ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഏതാ ഒരു ഓപ്പൺ ചാനൽ ഫ്ലോ ആണെങ്കിൽ അക്യുഡക്റ്റോ സൂപ്പർ പാസേജോ പ്രൊ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ അക്യൂഡക്റ്റും സൂപ്പർ പാസേജോ ഏതാച്ചാൽ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ ഏതിനേക്കാൾ സൈഫൺ അക്യുഡക്റ്റിനേക്കാളും കനാൽ സൈഫണേക്കാൾത്തും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അക്യു ഏതാ അക്യൂഡക്റ്റും സൂപ്പർ പാസേജാണ് അല്ലെ സൈഫൺ അക്യുഡക്റ്റിനേക്കാൾ മോസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് അക്യുഡക്റ്റിനെയാണ് കാരണം അത് ഓപ്പൺ ചാനൽ ഫ്ലോ ആണ് അതുകൊണ്ടാണ് അല്ലേ അതേപോലെ തന്നെ സൂപ്പർ പാസേജിനെ സൂപ്പർ പാസേജിനാണ് കൂടുതൽ പ്രിഫറൻസ് ചെയ്ത കനാൽ സൈഫണിനേക്കാൾ കൂടുതൽ പ്രിഫറൻസ് എന്ന് പറയുന്നത് സൂപ്പർ പാസേജിനെയാണ് അല്ലേ അപ്പോൾ ഇതിനൊരു കാരണം ഏതാ അക്യുഡക്റ്റിനും സൂപ്പർ പാസേജിനും പ്രിഫറൻസ് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതൊരു ഓപ്പൺ ചാനൽ ഫ്ലോ ആണ് ഓപ്പൺ ചാനൽ ഫ്ലോ ആണ് അപ്പോൾ രണ്ടാമത്തെ പോയിന്റും അതുതന്നെയാണ് ഏതാ ഈ സൂട്ടബിൾ ടൈപ്പ് ഓഫ് സെലക്ഷൻ ഓഫ് സൂട്ടബിൾ ടൈപ്പ് ഓഫ് ഹോസ്റ്റേഞ്ച് പറഞ്ഞിട്ട് ഡിപ്പൻ എന്ന മറ്റൊരു ഫാക്ടറാണ് പെർഫോമൻസ് ആൻഡ് അക്യുഡറ്റ് ഷുഡ് ബി പ്രിഫേർഡ് ബിക്കോസ് ഓഫ് ആൻ ഓപ്പൺ ചാനൽ ഫ്ലോ ഇൻസ്റ്റെഡ് ഓഫ് എ സൈഫൺ അക്യുഡറ്റ് ഹാവിങ് എ പൈപ്പ് ഫ്ലോ സൈഫൺ അക്യുഡക്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു പൈപ്പ് ഫ്ലോ ആണ് അക്യുഡക്റ്റിനെ സംബന്ധിച്ചുള്ള എന്താ ഒരു ഓപ്പൺ ചാനൽ ഫ്ലോ ആണ് അതേപോലെ തന്നെ സൂപ്പർ പാസേജ് ആണ് പ്രിഫർ ചെയ്യുന്നത് കനാൽ സൈഫണേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സൂപ്പർ പാസേജ് ആണ് ഇനി മൂന്നാമത്തെ പ്രൊവിഷൻ ഓഫ് റോഡ് അല്ലെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു റോഡിന്റെ ആവശ്യകത ഉണ്ടായിരുന്ന ആദ്യത്തെ ചിത്രം നിങ്ങൾ എല്ലാവരും ഓർത്ത് ഓർമ്മ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ പ്രത്യേകത കെനാല് അല്ലെ സോറി നാച്ചുറൽ ഡ്രൈനേജ് പോകുന്നുണ്ട് അതിൻ്റെ പെർപ്പൻ്റെ കൂടി ഡയറക്ഷനിലെ കനാൽ പോകുന്നുണ്ട് ഒരു നാവിഗേഷൻ ആണെന്ന് പറഞ്ഞു അതിൻ്റെ രണ്ട് സൈഡും റോഡ് ഉണ്ട് അല്ലേ അപ്പോൾ ആ ആ റോഡ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന എവിടെ മാത്രമാണ് അക്യുഡക്റ്റിൻ്റെ കേസിനകത്ത് മാത്രമേ റോഡ് പ്രൊവിഷൻ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ റോഡിൻ്റെ ആവശ്യകത ഉണ്ടാവണമെങ്കിൽ ആ കാണുന്ന ഭാഗത്ത് എന്തായിരിക്കണം അക്യുഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്രോസ് ഡ്രൈനേജ് വർക്ക് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ആയിട്ടുള്ളൂ റോഡിൻ്റെ പ്രൊവിഷൻ കൊടുക്കാൻ കഴിയുള്ളൂ അത് തന്നെയാണ് ഇനി അടുത്ത് പറയുന്നത്

ഇനി നാലാമത്തെ സൈസ് ഓഫ് ഡ്രൈനേജ് ആണ് ഡ്രൈനേജിൻ്റെ സൈസ് അല്ലേ നമുക്കറിയാം ഓപ്പൺ ചാനലിലൂടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓപ്പൺ ചാനലാണെങ്കിൽ കൂടുതൽ പ്രിഫറൻസ് അക്യുഡക്റ്റിനും സൂപ്പർ പാസേജിനും ആണ് അല്ലേ അപ്പോൾ ഓപ്പൺ ചാനലിലൂടെ എന്ന് പറയുന്നത് ലാർജ് ഫ്ലോ ആണ് ഉണ്ടാവുക അല്ലെ ലാർജ് ഫ്ലോ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു ഈ അക്യുഡക്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ സൂപ്പർ പാസേജ് കൊടുക്കുന്നു അതേ സമയത്ത് സ്മോൾ ഫ്ലോ ആണെങ്കിൽ സൈഫൺ അക്യുഡക്റ്റ് അതായത് നമ്മൾ വറുത്ത പറഞ്ഞിരുന്നു സൈഫൺ അക്യുഡക്റ്റിൻ്റെ പ്രത്യേകത ഒരു പൈപ്പ് ഫ്ലോ പോലെയാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ഡ്രൈനേജ് ഫ്ലോ എന്ന് പറയുന്നത് വളരെ കുറവാണെങ്കിൽ സൈഫൺ അക്യുഡക്റ്റും കൂടുതലാണെങ്കിൽ അക്യുഡക്റ്റും പ്രിഫർ ചെയ്യുന്നു വെൻ സ്മോൾ സൈഫൺ അക്യുഡക്റ്റ് വിൽ ബി പ്രിഫർഡ് ആസ് ലാർജ് അക്യുഡക്റ്റ് ഈസ് വെറ ലാർജ് ലാർജ് ഫ്ലോ ആണെങ്കിൽ ലാർജ് ഡ്രൈനേജ് ആണെങ്കിൽ അക്യുഡക്റ്റീവ്സ് പ്രിഫേർ വെൻ സ്മോൾ സൈഫൺ അക്യുഡക്റ്റീവ് വിൽ ബി പ്രിഫർഡ് ആൻഡ് വെറ സ്മോൾ വെറസ് ലാർജ് അക്യുഡക്റ്റീവ്സ് പ്രിഫേർ വളരെ കുറവാണെങ്കിൽ സൈഫൺ അക്യുഡക്റ്റും വളരെ കൂടി അളവിലുള്ള ഫ്ലോ ഉണ്ടെങ്കിൽ അക്യൂഡക്റ്റും പ്രിഫർ ചെയ്യുന്നു അതുപോലെ തന്നെ ക്രോസ് ഡ്രൈനേജ് വർക്കിൻ്റെ സെലക്ഷൻ ഡിപ്പെ മറ്റ് ഫാക്ടറാണ് കോസ്റ്റ് ഓഫ് എർത്ത് വർക്ക് എർത്ത് വർക്കിൻ്റെ കോസ്റ്റ് ആ കാണുന്ന ഭാഗത്ത് ചെയ്യുന്ന എർത്ത് വർക്കിൻ്റെ കോസ്റ്റ് അതേപോലെ തന്നെ ഫൗണ്ടേഷൻ അപ്പോൾ കോസ്റ്റ് ഓഫ് എർത്ത് വർക്ക് ഫൗണ്ടേഷൻ അതേപോലെ തന്നെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെറ്റീരിയലിൻ്റെ ലഭ്യത അല്ലെങ്കിൽ മെറ്റീരിയലിന് മെറ്റീരിയലും പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ പെർമിസിബിൾ ലോ ലോസ് ഓഫ് ഹെഡ് പെർമിസിബിൾ ലോസ് ഓഫ് ഹെഡ് എന്ന് പറഞ്ഞാൽ അഥവാ നമുക്ക് വെള്ളം കനാലിലൂടെ ഒഴുകുന്ന സമയത്ത് കൂടുതൽ വെള്ളം നഷ്ടപ്പെട്ടു പോകുകയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും കനാൽ സൈഫൺ ആയിരിക്കും വെള്ളം കൂടുതൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളുണ്ട് സാധ്യതകളുണ്ട് ഇപ്പോൾ ചിലപ്പോൾ സി പേജോ അല്ലെങ്കിൽ വെള്ളത്തിന് എവിടെയെങ്കിലും ലീക്കേജോ സി സീപേജോ സീപേജോ പറഞ്ഞാൽ വെള്ളം അരിച്ചിറങ്ങി പോകുക അല്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ഏതായിരിക്കും കനാൽ സൈഫൺ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക അത് തന്നെയാണ് ഇവിടെയും പോയിന്റ് പോയിൻറ്റായി പറഞ്ഞത് ഇഫ് ദ ഹെഡ് ലോസ് കനോട്ട് ബി പെർമിറ്റഡ് ഇൻ എ കനാൽ കനാലിലൂടെയുള്ള ഇഫ് ദ ഹെഡ് ലോസ് കനോട്ട് ബി പെർമിറ്റഡ് ഇൻ എ കനാൽ കനാലൂടെ ഈ ഹെഡ് ലോസ് ഒരിക്കലും പെർമിറ്റ് ചെയ്യുന്നില്ല വെള്ള വാട്ടർ ലോസ് വാട്ടറിന്റെ ആ ഹെഡ് കുറയാൻ കുറയുന്നതിന് കാരണമാവുന്നുണ്ടെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള സൈറ്റിനകത്ത് നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യേണ്ട അല്ലെങ്കിൽ റൂൾ ഔട്ട് അവിടെ കൊണ്ടുവരേണ്ട ക്രോസ് ഡ്രൈനേജ് വർക്ക് എന്ന് പറയുന്ന കനാൽ സൈഫൺ ആണ് ഫിഫ് ദ ഹെഡ്ലോസ് കനോട്ട് ബി പെർമിറ്റഡ് ഇൻ എ കനാൽ അറ്റ് ദ സൈറ്റ് ഓഫ് ക്രോസ് ഡ്രൈനേജ് കനാലിലൂടെ ഉള്ള കനാലിലുള്ള ഹെഡ്ലോസ് ഒരിക്കലും പെർമിറ്റ് ചെയ്യാൻ കഴിയും പെർമിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് അനുവദിക്കാൻ പാടില്ല എങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഏതന്നെയാ ഒരു കനാൽ സൈഫൾ ആണ് അവിടെ കൊണ്ടുവരേണ്ടത് അപ്പം സൈഫണ്ടെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ത്രൂ പൈപ്പ് അല്ലേ അതേപോലെ തന്നെ വേറൊരു ഫാക്ടറാണ് സബ്സോയിൽ വാട്ടർ ടേബിൾ അല്ലെ വാട്ടർ ടേബിൾ വരികയും താഴുകയും ചെയ്ത് അതും ഈ ക്രോസ് ഡ്രെയിനേജ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടറാണ് അപ്പോൾ ആദ്യം മുതൽ ഒന്നുകൂടി പറയാം ആദ്യം നമ്മൾ പറഞ്ഞ റിലേറ്റീവ് ലെവൽസ് ആൻഡ് ഡിസ്ചാർജ് അല്ലെ റിലേറ്റീവ് ലെവൽസ് ആൻഡ് ഡിസ്ചാർജ് അതേപോലെ തന്നെ പെർഫോമൻസ് അതേപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് റോഡ് സൈസ് ഓഫ് ഡ്രൈനേജ് കോസ്റ്റ് ഓഫ് എർത്ത് വർക്ക് ഫൗണ്ടേഷൻ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ പെർമിസിബിൾ ലോസ് ഓഫ് ഹെഡ് അതേപോലെ തന്നെ ഇഫ് ദ ഹെഡ് ലോസ് കനോട്ട് ബി പെർമിറ്റഡ് ഇൻ എ കനാൽ അറ്റ് ദ സൈറ്റ് ഓഫ് ക്രോസ് ഡ്രൈനേജ് എ കനാൽ സൈഫൺ ഈസ് റോൾഡ് ഔട്ട് സബ് സോയിൽ വാട്ടർ ടേബിൾ ഇത്രയും കാര്യങ്ങളാണ് ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള സെലക്ട് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്ന് അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ സമ്മറി ഒരു കൂടി പറയുകയാണെങ്കിൽ ഏതാ ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രൈനേജ് വർക്ക് ഇറിഗേഷൻ കനാൽ പാസസ് ഓവർ ദ ഡ്രൈനേജ് കനാൽ പാസസ് ഓവർ ദ ഡ്രൈനേജ് സി ഒ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റും അല്ലേ അക്യുഡക്റ്റും അതേപോലെ തന്നെ സൈഫൺ അക്യുഡക്റ്റും അക്യുഡക്റ്റിൻ്റെ പ്രത്യേകത കനാലിൻ്റെ ബെഡ് ലെവലിന് താഴെയാണ് ഡ്രൈനേജിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത് കനാലിൻ്റെ ബെഡ് ലെവലിന് താഴെയാണ് ഡ്രൈനേജിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത് സൈഫൺ അക്യുഡക്ടിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞ പോലെ തന്നെ എവിടെ കനാലിന് മുകളിലും ഡ്രൈനേജ് കനാലിന് മുകളിലും ഡ്രൈനേജ് താഴെയാണ് പക്ഷേ ഡ്രൈനേജിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത് കനാലിൻ്റെ ബെഡ് ലെവലിന് മുകളിലാണെങ്കിൽ അതിനാണ് സൈഫൺ അക്യുഡക്ട് എന്ന് പറയുന്നത് ഇനി ഡ്രൈനേജ് പാസസ് ഓവർ ദ ഇറിഗേഷൻ കനാൽ കനാലിന് മുകളിലൂടെയാണ് ഡ്രൈനേജ് പാസ് ചെയ്യുന്നത് കനാലിന് മുകളിലൂടെ ഡ്രൈനേജ് പാസ് ചെയ്യുന്നു അല്ലേ നമ്മൾ ഇങ്ങനെ വർത്തിക്കുക ഡ്രൈനേജ് ഓവർ കനാൽ ഡോക്സ് ഡോക്സ് എന്ന് പറയുമ്പോൾ എസ് സൂപ്പർ പാസേജ് അതേപോലെ തന്നെ കനാൽ സൈഫൺ സൂപ്പർ പാസേജും കനാൽ സൈഫണും സൂപ്പർ പാസേജിൻ്റെ പ്രത്യേകത കനാലിന് മുകളിലൂടെ ഡ്രൈനേജ് കനാലിന് മുകളിലൂടെയാണ് നാച്ചുറൽ ഡ്രൈനേജ് കനാൽ സൈഫ് അപ്പോൾ ഇങ്ങനെ പറയാം ഏതാ കനാലിൻ്റെ എഫ് എസ് എല്ലിന് മുകളിലാണ് ഡ്രൈനേജിൻ്റെ ബെഡ് ലെവൽ വരുന്നത് അല്ലെങ്കിൽ തിരിച്ച് പറഞ്ഞു ഡ്രൈനേജിൻ്റെ ബെഡ് ലെവലിന് താഴെയാണ് കനാലിൻ്റെ എഫ് എസ് എൽ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം തിരിച്ചും മറിച്ചും പറയാം അതേപോലെ തന്നെ കനാൽ സൈഫണ്ടെ പ്രത്യേകത ഈ പറഞ്ഞ പോലെ ഡ്രൈനേജിൻ്റെ കെന ഡ്രൈനേജിൻ്റെ എഫ് എസ് എൽ എന്ന് പറയുന്നത് ഡ്രൈനേജിൻ്റെ എഫ് എസ് എൽ അല്ലെങ്കിൽ സോറി ഡ്രൈനേജിൻ്റെ എച്ച് എഫ് എൽ എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലഡ് ഡ്രൈനേജ് ആണെങ്കിൽ ഹൈ ഫ്ലഡ് ലെവലാണ് കനാൽ ആണെങ്കിൽ ഫുൾ സപ്ലൈ ലെവലാണ് അപ്പോൾ ഡ്രൈനേജിൻ്റെ എച്ച് എഫ് എൽ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത് കനാലിൻ്റെ ബെഡ് ലെവലിന് മുകളിലാണെങ്കിൽ അതിനെ കനാൽ സൈഫൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ കനാൽ സൈഫൺ ആണെങ്കിൽ ഇപ്പോൾ സാധാരണ അക്യൂറേറ്റും സൂപ്പർ പാസേജും ഓപ്പൺ ചാനലിലൂടെയാണ് കനാൽ സൈഫൺ സൈഫണും കനാൽ സൈഫൺ അക്യൂറേറ്റും കനാൽ സൈഫൺ ത്രൂ പൈപ്പ് പോലെയാണ് ഈ രണ്ട് പോയിന്റും പ്രധാനമായിട്ട് ഓർത്തുവെക്കുക ഇനി ഡ്രൈനേജ് ആൻഡ് കനാൽ ഇൻ്റർസെക്ട് ഇൻ്റർസെക്ഷൻ നീച്ചതർ ഓഫ് ദ സെയിം ലെവൽ ഒരേ ലെവലിലാണ് ഡ്രൈനേജും കനാലും മീറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്നതാണ് ലെവൽ ക്രോസിങ്ങും അതേപോലെ തന്നെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റുകളും ലെവൽ ക്രോസിങ്ങും അതുപോലെ തന്നെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റുകളും ഈ ഇൻലെറ്റ് കനാലിലേക്ക് വെള്ളം അഡ്മിറ്റ് ചെയ്യുന്നു കനാലിലൂടെയുള്ള ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് ഔട്ട്ലെറ്റ് കനാലിൽ കനാലിലൂടെ വരുന്ന അധികമായി വരുന്ന ജലം ഡ്രൈനേജ് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഔട്ട്ലെറ്റ് ഉപയോഗിക്കുന്നത് അതാണ് ഇൻലെറ്റിൻ്റെയും ഔട്ട്ലെറ്റിൻ്റെയും പ്രത്യേകത പിന്നെ ഈ സെലക്ഷൻ ഓഫ് സൂട്ടബിൾ ടൈപ്പ് ഓഫ് ക്രോസ് ട്രെനേജ് വർക്ക് അത്രയും കാര്യങ്ങളാണ് ഈ കാണുന്ന പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ വ്യക്തമായി കാണുക പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് നിങ്ങൾ ഏത് എക്സാം ആണെങ്കിലും നിങ്ങളുടെ എൻ സി ബി ടി എക്സാം ആണെങ്കിലും അതേപോലെ തന്നെ പി എസ് സി എക്സാമിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരാറുണ്ട് അതുകൊണ്ട് അവർ നിങ്ങൾ കൂടുതലായിട്ടും ഇത് നന്നായി ശ്രദ്ധിക്കുക എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്